എന്തോട്ടേക്ക് ഒരു കാര്യം പറയാം. എന്താ കാര്യം? നേരത്തെ ചോട്ടാപ്പ് ചെയ്താ ആകുമ്പോൾ അപ്പല്ലേ, അനക്കറിയില്ലേ അവനെ? അപ്പോ അവന്റെ നോട്ടും സ്വഭാവമൊന്നും അത്ര ശരിയില്ല. ചെറുതാന്നുള്ള ബോധമൊന്നുമില്ല. വീഡിയോ കണ്ടു പറഞ്ഞിട്ട് എപ്പോഴിന്റെ പുറകെയാ. അത് മാത്രല്ല, അവനൊരു വിളിയുണ്ട്. എന്ത്? ബേബി. കോട്ടും കണ്ണടിയും തൊപ്പിയും ഷൂവും ഇതൊക്കെ കൂടി ഇട്ടപ്പോ ഞാനൊരു വലിയ ആളായ പോലെ. നൗ ഐ ആം എ ഗുഡ് ലുക്കിംഗ് മാൻ. പാറു പറഞ്ഞതും ഞാൻ കണ്ടതൊക്കെ സത്യം തന്നെയാണോ? 10 മിനിറ്റ് മുമ്പ് വീട്ടിൽ വന്നിരുന്ന് കുറെ കഥകളൊക്കെ പറഞ്ഞ് പോയതാണല്ലോ. ഇവന് ലേശ ഇളക്കം കൂടിയുണ്ടോ? ഏയ്, ഞാൻ എന്തൊക്കെയായി ചിന്തിക്കുന്നേ? ഓൻ ചെറിയ കുട്ടിയല്ലേ? എന്നാലും ഞാൻ നോക്കിയപ്പോ ഓനെന്തിനാ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയത്? ഇപ്പൊ ടിപ്ടോപ്പിൽ ഒരുങ്ങി വന്നിട്ടുണ്ടല്ലോ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത് ആരാ? ഇത് പാറു മോളാടാ, എന്റെ മേമേന്റെ മോളാ. ഈ കാണല്ലേ യൂട്യൂബിലൊക്കെ, അന്റെ ചേച്ചിയാടാ. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങള്. ഇതെങ്ങോട്ടാ കോട്ടും തൊപ്പിയൊക്കെ ഇട്ടിട്ട്? അതൊരു ടൂർണമെന്റ് ഉണ്ട്, അവിടെ വരെ പോവാനാ. കോട്ടും ഇതും കണ്ടിട്ട് ഇയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോണെന്ന് തോന്നുന്നു. വല്യമ്മേടെ പോയി. വല്യമ്മത്തുണ്ടോ? വല്യമ്മയുടെ അത്തുണ്ട്. അപ്പൊ ഇവിടെ ഒരുങ്ങി പോണേ. ഞാൻ പറയാൻ മറന്നുപോയല്ലോ, എനിക്കൊരു ടൂർണമെന്റ് ഉണ്ട്, ഞാൻ അതിന് പോവാ. മുംബൈ ഉഷാറാക്കി വാ, വല്യമ്മോനെ കൂടെ പോവാട്ടോ. അല്ല, വല്യമ്മക്ക് ജ്യൂസ് എടുത്ത് വെച്ചോ. ഹോ, ഞാൻ വരുന്നുള്ള വല്യമ്മക്ക് അറിയേനി വത്തക്കൊള്ളൊക്കെ എടുത്ത് വെച്ചോണല്ലോ. മോന് വല്യമ്മ വേറെ വെള്ളം ഉണ്ടാക്കി തരട്ടോ. വിരുന്നാർ വന്നിട്ടുണ്ട്, ഓലക്ക് എടുത്തതാണ്. അയ്യോ, വല്യമ്മ മറന്നുപോയല്ലോ. വല്യമ്മ പിന്നെ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോയി പിന്നെ വരാ. ബേബിന്റെ മുഖം കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്തോണ്ടല്ലോ. എന്റെ കണ്ണട ഊരിയത് ഓക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കണ്ണട വെച്ചിട്ട് രണ്ട് വർത്തമാനം പറഞ്ഞു നോക്ക. ബേബി, ഞാൻ നിന്നെ കൊണ്ടേ പോവുള്ളൂ. അത് ശരിയായി, കൊണ്ട് തന്നെ പോവുള്ളൂ. ഇതെന്താ സംഭവം? മനസ്സിലാവുന്നില്ല. ചെറിയ കുട്ടിയല്ലേ, ചെറിയ കുട്ടിയല്ലേ എന്നാ പറയണേ. ഈ വഴി ചെലപ്പോ അറിയലുണ്ടാവില്ല. സമാധാനായിട്ട് പോയി വരാം. പറയണേ കേൾക്കാനുണ്ട്. കുറച്ച് ദിവസമായാലും കണ്ടിട്ട് സാധാരണ വരുന്ന വഴിയിലൊക്കെ ഞാൻ പോയി നിൽക്കാറുണ്ട്. അവിടെയൊന്നും കാണാത്തോണ്ടാ ഞാനൊരു വൈൽഡ് ഗസ് അടിച്ച് ഇങ്ങോട്ടേ വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ബേബിക്ക് എന്തോ അസുഖമായിരുന്നു വിചാരിച്ചു ഞാൻ ആകെ ടെൻഷനിലായിപ്പോയി. ഹോ, ബേബീനെ ഒന്ന് കണ്ടപ്പോ സമാധാനമായി. ബൈ ദ ബൈ, എന്തൊക്കെയുണ്ട് ബേബി വിശേഷങ്ങൾ? വിശേഷങ്ങൾ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ്. അതൊന്നും ഒരു മാറ്ററല്ല, എന്റെ അച്ഛൻ ഫയർഫോഴ്സിലാ, വെള്ളം കോരി വെച്ച് തണുപ്പിച്ചോളൂ. ബേബി എവിടെയാ ട്യൂഷന് പോകുന്നേ? നമുക്ക് ബേബനോട് പറയണക്കാൾ ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഞാൻ പോട്ടെ ട്യൂഷൻ. അല്ല വേണേ, ഞാനും പോരാ ട്യൂഷന്. മോനായി ആദ്യം എ ബി സി ഡി പഠിക്കും, എന്നിട്ട് വാട്ടോ ട്യൂഷന്. എ ബി സി ഡി മാത്രമല്ല, ഞാൻ സെഡ് വരെ പഠിച്ചിട്ടുണ്ട്. അത് പോയിക്കളാം, എന്റെ വീട്ടിൽ വന്ന് ഞാൻ എല്ലാരും പറഞ്ഞു കൊടുക്കും. ബേബിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? എന്തായാലും ഇനി തിരിച്ച് വീട്ടിലേ പോവാ. അച്ഛനോട് പറഞ്ഞാലോ? അച്ഛനോട് പറഞ്ഞാൽ തല്ലും കിട്ടും. നന്ദുപാപ്പൻ്റെ അടുത്ത് എനിക്ക് ബേബിനോടുള്ള പ്രണയം ഒന്ന് തുറന്നു പറഞ്ഞാലോ? അല്ലെങ്കിൽ ഇനിയിപ്പം വേണ്ടാന്ന് വെക്കാം, അതാ നല്ലത്. ബേബി, സ്റ്റിൽ ഐ ലവ് യു.